നമസ്കാരം. കേരളത്തിലെ രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങളെ, നമ്മുടെ പൊതുമരാമത്ത് ആൻഡ് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിനെയും അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മകളും മുഹമ്മദ് റിയാസിന്റെ ഭാര്യയുമായ വീണ വിജയനെയും ഒരുമിച്ച് പച്ചയ്ക്ക് വ്യഭിചാരികൾ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ ഒരു സമുന്നതരായ നേതാവ്. സംഭവം നിങ്ങൾ അറിഞ്ഞു കാണും. കോഴിക്കോട് കടപ്പുറത്ത് വഖഫ് ബോർഡ് നിയമനങ്ങൾ PSC വിട്ടതിനെതിരെ ഒരു പ്രതിഷേധ പ്രകടനം, ഒരു സമ്മേളനം മുസ്ലിം ലീഗ് സംഘടിപ്പിക്കുന്നു. നിരവധി പ്രാസംഗികരുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലായിട്ട് പ്രസംഗിക്കാൻ അവസരം കിട്ടിയ വ്യക്തിയായിരുന്നു ലീഗിന്റെ സമുന്നതനായ നേതാവ് കൂടിയായ ശ്രീ അബ്ദുറഹ്മാൻ ഗല്ലായി. ഇദ്ദേഹം പ്രസംഗത്തിനിടയിൽ വികാരവിക്ഷുബ്ധമായി കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി. ഇദ്ദേഹം പറഞ്ഞത് റിയാസും വീണയും തമ്മിലുള്ള വിവാഹം വ്യഭിചാരമാണ്, മതപരമായി അതിന് യാതൊരു സാധുതയും ഇല്ല എന്നാണ്. മാത്രവുമല്ല, മുൻപ് ഇന്ത്യൻ സുപ്രീംകോടതി ഉഭയ സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം നിയമാനുസൃതമാണ് എന്ന് പ്രഖ്യാപിച്ചപ്പോ അതിനെ അന്ന് DYFI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് റിയാസ് സ്വാഗതം ചെയ്തതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് വ്യഭിചാരത്തിന്റെ മാർഗത്തിലാണ് എന്ന് ശ്രീ അബ്ദുറഹ്മാൻ ഗല്ലായി പ്രഖ്യാപിച്ചത്. ഈ പ്രഖ്യാപനം സാംസ്കാരിക രംഗത്തെ പ്രമുഖരെയൊക്കെ ഞെട്ടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാധ്യമങ്ങൾ നിരന്തരം വാർത്തകൾ കൊടുത്തു, പ്രസ്താവന പിൻവലിക്കണമെന്നും മുസ്ലിം ലീഗ് അങ്ങനെ ഒരു വർഗീയ സംഘടനയായി തനിക്ക് തോന്നിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ അടക്കമുള്ള ഉന്നതര് രംഗത്തെത്തി. എന്നാൽ ഇതിലുള്ള ഒരു തമാശ എന്ന് പറയുന്നത്, ശ്രീ അബ്ദുറഹ്മാൻ ഗല്ലായി പറഞ്ഞ കാര്യം കേരളത്തിലെ വിശ്വാസമുള്ള ശരാശരി മതവിദ്യാഭ്യാസമുള്ള ഒരു മുസ്ലിമിനെ ഞെട്ടിച്ചിരിക്കാനുള്ള സാധ്യതയില്ല. കാരണം മുസ്ലിം എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തി അമുസ്ലിമായ ഒരു സ്ത്രീയെ കൂടെ താമസിപ്പിക്കുന്നത്, അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്, അല്ലെങ്കിൽ അവരുമായി കുടുംബബന്ധം നടത്തുന്നത് ഒക്കെ വ്യഭിചാരമാണ് എന്ന് ഇവിടുത്തെ എല്ലാ മുസ്ലിങ്ങൾക്കും അറിയാവുന്നതാണ്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മകളാണ് വീണ വിജയൻ. വീണ വിജയൻ IT മേഖലയിൽ സ്വന്തമായി സംരംഭം ഒക്കെയുള്ള ഒരു ബിസിനസ് വുമൺ ആണ്. പിണറായി വിജയൻ പണ്ട് കേരളത്തിൽ കമ്പ്യൂട്ടർ കൊണ്ടുവരുന്നതിനെതിരെ സമരം നടത്തിയിരുന്നു. കൈകളിലെല്ലാം തൊഴിലെത്തിക്കൂ, എന്നിട്ടാകാം കമ്പ്യൂട്ടർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാൽ സ്വന്തം മകളെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ വിടുന്നതിൽ പിണറായി വിജയൻ യാതൊരു മനസ്താപവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വീണ കമ്പ്യൂട്ടർ പഠിക്കുന്നു. അതിനുശേഷം അമേരിക്കൻ കുത്തക മുതലാളിത്ത കമ്പനിയായിട്ടുള്ള ഓറക്കിളിൽ തന്നെ പിണറായി വിജയൻ വീണക്ക് ജോലി വാങ്ങിക്കൊടുത്തു. കാരണം അന്ന് ഓറക്കിളി ഒരു കുത്തക മുതലാളിത്ത കമ്പനിയാണ് എന്നൊന്നും പിണറായി വിജയന് അറിയില്ലായിരുന്നു. പിണറായി വിജയൻ കേരളത്തിൽ ചെറിയൊരു കുത്തക മുതലാളിയായിരുന്ന കിറ്റക്സ് സാബു സാറിനെ ഇവിടെ നിന്ന് തല്ലി ഓടിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. പിന്നീട് IT മേഖലയിലുള്ള തന്റെ അനിതര സാധാരണമായ കഴിവുകൾ തെളിയിച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു കുത്തക മുതലാളിയായിട്ടുള്ള രവി പിള്ള വീണ വിജയന് ഒരു ജോലി നൽകുകയാണ്. തിരുവനന്തപുരം കേന്ദ്രമായിക്കൊണ്ടുള്ള രവി പിള്ളയുടെ IT സ്ഥാപനത്തിൽ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി തന്റെ വീണ വിജയൻ നിയമിക്കപ്പെടുന്നു. ഇത് പിണറായി വിജയനെ സ്വാധീനിച്ച് ഭരണത്തിൽ നിന്ന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി രവി പിള്ള വയറ്റുന്ന ഒരു തന്ത്രമാണ് എന്നൊക്കെ അന്ന് പരക്കെ ആക്ഷേപം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് കമ്മ്യൂണിസ്റ്റ് ന്യായീകരണ തൊഴിലാളികൾ അതിനെയൊക്കെ ന്യായീകരിച്ച് വെളുപ്പിച്ചിരുന്നു. അങ്ങനെയാണ് വീണയുടെ കാര്യം. പിന്നീട് അവർ സ്വന്തമായി ബാംഗ്ലൂരിൽ ഒരു IT സ്ഥാപനം തന്നെ ആരംഭിക്കുന്നു, എക്സലോജിക്സ് എന്ന പേരിൽ. ഇപ്പോ അതിന്റെ തലപ്പത്താണ്. ഇനി റിയാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ കോഴിക്കോട് സ്വദേശിയായ പഴയൊരു IPS ഉദ്യോഗസ്ഥൻ അബ്ദുറഹ്മാന്റെ മകനാണ് റിയാസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇദ്ദേഹം DYFI ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. വലിയ പ്രവർത്തന പാരമ്പര്യമൊക്കെ ഉള്ള ഒരു സഖാവാണ്. മാത്രമല്ല ഇദ്ദേഹം അന്താരാഷ്ട്ര പ്രശസ്തനാണ്. കാരണം ഇന്ത്യയിൽ 100 നീര് പുകയുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും ആമസോൺ കാട് കത്തുന്നതിനെതിരെ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ 5-6 പേര് ചേർന്നുകൊണ്ടൊരു വലിയ പ്രതിഷേധ പ്രകടനം തന്നെ നടത്തിയിരുന്നു. അതോടുകൂടിയാണ് ഇദ്ദേഹം അന്താരാഷ്ട്ര പ്രശസ്തരായി തീർന്നത്. 2020 ജൂണിലാണ് ഇവർ തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. വിവാഹം എന്തായാലും വളരെയധികം പുരോഗമനപരമായിരുന്നു എന്ന് പറയേണ്ടതായിട്ടുണ്ട്. കാരണം രണ്ടുപേരുടെയും പുനർവിവാഹമായിരുന്നു. രണ്ടുപേരും ആദ്യം വിവാഹിതരാണ്. വീണയ്ക്ക് ഒരു കുട്ടിയും റിയാസിന് 2 കുട്ടികളുമുണ്ട്. റിയാസിന് കല്യാണം കഴിക്കുമ്പോൾ തന്നെ 40 പ്രായമുണ്ട്. മാത്രമല്ല സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് മത നിയമങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും ഒന്നും യാതൊരു പ്രാധാന്യവും നൽകാത്ത ഒരു വിവാഹമായിരുന്നു ഇത്. എന്തുകൊണ്ടും നിരവധി പോസിറ്റീവ് ഫാക്ട്സ് ഈ വിവാഹത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ശ്രീ അബ്ദുറഹ്മാൻ ഗല്ലായി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു പോംവഴി? ഒറ്റ പോംവഴിയേ ഉള്ളൂ, താനൊരു മുസ്ലിമാണോ അല്ലയോ എന്ന് മുഹമ്മദ് റിയാസ് എത്രയും പെട്ടെന്ന് വെളിപ്പെടുത്തണം.
കാരണം മുഹമ്മദ് റിയാസ് മുസ്ലിം അല്ല എന്ന് ഒരു പൊതുവേദിയിലും ഇതുവരെ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം മതവിശ്വാസികൾക്കും വിവാഹിതരാകാവുന്നതാണ്. സ്പെഷ്യൽ മാരേജ് ആക്ട് കൊണ്ട് നിങ്ങൾ വിവാഹിതരായി, അതിനാൽ നിങ്ങൾ മതവിശ്വാസി അല്ല എന്നൊന്നും ഇല്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റിയാസ് ഉടൻ തന്നെ ഒരു പൊതുവേദിയിൽ വെച്ച് താനൊരു മുസ്ലിമാണോ എന്ന് പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാത്തപക്ഷം മുസ്ലിം സമുദായത്തിനോട് ചെയ്യുന്ന വലിയൊരു പാതകമായിരിക്കും അത്. കാരണം റിയാസ് ഇസ്ലാമിന്റെ ഭാഗമായി അറിയപ്പെടുകയും റിയാസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇസ്ലാമിന് മേലെ അടിച്ചേൽപ്പിക്കപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ലോകമെമ്പാടും ഇസ്ലാമോഫോബിയ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇനി ശ്രീ അബ്ദുറഹ്മാൻ കല്ലായി പറയുന്നത് പോലെയാണ് കാര്യങ്ങളെങ്കിൽ, റിയാസ് ഒരു മുസ്ലിമാണ് എന്നാണ് അവകാശപ്പെടുന്നതെങ്കിൽ, അദ്ദേഹം ചെയ്യുന്നത് വെറും വ്യഭിചാരമല്ല, പച്ച വ്യഭിചാരമാണ്. കാരണം മതം പറയുന്നത് ഇങ്ങനെയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ ആദ്യമായി എടുത്തു നോക്കേണ്ട പുസ്തകം ഖുർആനാണ്. അതിനുശേഷം സ്വഹീഹായിട്ടുള്ള ഹദീസുകൾ എടുത്ത് നോക്കണം. ആദ്യം ഖുർആൻ നോക്കിയതിന് ശേഷം മാത്രം മതി സ്വഹീഹായിട്ടുള്ള ഹദീസുകൾ തപ്പിയുള്ള പോക്ക്. കാരണം ഖുർആനാണ് പരമപ്രധാനം. ഖുർആനിൽ ഈ വിഷയത്തിൽ മുസ്ലിങ്ങളല്ലാത്ത സ്ത്രീകളെ ഒരു മുസ്ലിം കല്യാണം കഴിക്കുന്നതിനെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഖുർആനിൽ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള അൽബക്കറയിൽ 221-ാമത്തെ വാചകത്തിൽ വളരെ കൃത്യമായി പടച്ചോൻ എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, ബഹുദൈവ വിശ്വാസിനികളായ സ്ത്രീകളെ കല്യാണം കഴിക്കുന്നതിലും ഭേദം വിശ്വാസിനിയായിട്ടുള്ള ഒരടിമ സ്ത്രീയെ കല്യാണം കഴിക്കുന്നതാണ് എന്ന്. ബഹുദൈവ വിശ്വാസിനികളായ സ്ത്രീകൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്നതുവരെ നിങ്ങൾ അവരെ കല്യാണം കഴിക്കരുത്, അതിലും ഭേദം ഇസ്ലാമിൽ വിശ്വസിക്കുന്ന സത്യവിശ്വാസിയായിട്ടുള്ള ഒരു അടിമ സ്ത്രീയെ കല്യാണം കഴിക്കുന്നതാണ് എന്ന്. ഇവിടെ റിയാസിനെ സംബന്ധിച്ചിടത്തോളം അടിമ സ്ത്രീകളെ കിട്ടുവാനുള്ള സാധ്യതയില്ല. കാരണം ഇത് പറഞ്ഞ മുഹമ്മദും റിയാസും ജീവിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ കാലഘട്ടങ്ങളിലാണ്. അന്ന് അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്നു, മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം അന്നതൊരു വലിയ പാപമൊന്നുമായി തോന്നിയില്ല. അതുകൊണ്ട് അദ്ദേഹം അത് അംഗീകരിച്ചു കൊടുത്തു. ഇപ്പോ വിപണിയിലെ അടിമ സ്ത്രീകളെ കിട്ടാനില്ല. പിന്നെ CPM ആയതുകൊണ്ട് പാർട്ടി അടിമകളായ സ്ത്രീകളെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇനി ബഹുദൈവ വിശ്വാസിനിയായ സ്ത്രീയെ തന്നെ വേൾക്കണം എന്നില്ല. അടിമ സ്ത്രീ അല്ലെങ്കിലും വിശ്വാസിനികളായ സ്ത്രീകളെ ധാരാളം വിവാഹ മാർക്കറ്റിൽ ലഭ്യമായിരുന്നു. റിയാസിനെ സംബന്ധിച്ചിടത്തോളം റിയാസ് അത് ചെയ്തില്ല. ഇനി ശ്രീമതി വീണ വിജയൻ ഒരു വിശ്വാസിനിയാണോ അവിശ്വാസിനിയാണോ എന്നൊന്നും അറിയാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല. അത് നമ്മുടെ സബ്ജക്റ്റ് അല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവർ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരു സ്ത്രീയല്ല. ഇപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ മുഹമ്മദ് റിയാസ് താനൊരു ഇസ്ലാമാണ്, ഒരു മുസ്ലിമാണ് എന്നാണ് അവകാശപ്പെടുന്നതെങ്കിൽ അദ്ദേഹം ഇപ്പോ ചെയ്യുന്ന കാര്യം ശ്രീ അബ്ദുറഹ്മാൻ കല്ലായി പറഞ്ഞതുപോലെ വ്യഭിചാരമാണ്. വെറും വ്യഭിചാരമല്ല, പച്ച വ്യഭിചാരം. അതിന് ആർക്കും തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. കാരണം ഖുർആനിൽ തന്നെ വളരെ കൃത്യമായി ബഹുദൈവ വിശ്വാസിനികളായ മുസ്ലിങ്ങളല്ലാത്ത സ്ത്രീകളെ ഒരു മുസ്ലിമും കല്യാണം കഴിക്കരുതെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുൻപ് പറഞ്ഞത്, ഈ പ്രശ്നം തീർക്കാൻ ഒറ്റ ഒരു പോംവഴി മാത്രമേ ഉള്ളൂ. മുഹമ്മദ് റിയാസ് ഉടൻ തന്നെ ഒരു പൊതുവേദിയിൽ തനൊരു മുസ്ലിമാണോ അല്ലയോ എന്ന് പ്രഖ്യാപിക്കണം. അത് മുഹമ്മദ് റിയാസ് ഇസ്ലാമിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാനുള്ള താല്പര്യം കൊണ്ടല്ല. അങ്ങനെ ഒരു താല്പര്യം നമുക്കാർക്കുമില്ല. പക്ഷെ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇസ്ലാമിന്റെ മേലെ ആരോപിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇസ്ലാമിനെ മുസ്ലിങ്ങളെ ഒക്കെ വളരെയധികം സ്നേഹിക്കുന്ന ഇടതുപക്ഷ സഖാക്കന്മാർ തന്നെ ഇതിന് മുൻകൈ എടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. എന്തായാലും തീരുമാനം പെട്ടെന്ന് വേണം.